നമസ്കാരം. തിരുവനന്തപുരത്തിലുള്ള ഈ പരശുരാമൻ ക്ഷേത്രത്തെ പറ്റി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ സ്വാമി? എൻ്റെ പേര് പ്രവീൺ കുമാർ എന്നാണ്. ഞാൻ ക്ഷേത്രത്തിലെ പുരോഹിതനാണ്. തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം എന്തിനാണ് ഫേമസ് സ്വാമി? തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ബലിയിടുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ലോകത്തിൽ തന്നെ അമ്പലത്തിനകത്ത് ബലി നടക്കുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം. ഇവിടെ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് തർപ്പണം ചെയ്യുന്നതിന്, ബലി ധർമ്മം ചെയ്യുന്നതിനായിട്ട് എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ടോ? തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും അനേകം ആളുകളാണ് വരുന്നത്. വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നവരും ഉണ്ട്. തമിഴ്നാട്ടിൽ തർപ്പണം ചെയ്യുന്നതും ഇവിടെ ബലിയിടുന്നതും തമ്മിലുള്ള വ്യത്യാസം പറയാമോ സ്വാമി? ബലി ഇവിടുത്തെ ബലി എന്ന് പറഞ്ഞാൽ നമ്മൾ പിതൃക്കളെ ആവാഹിച്ച് അവർക്ക് പിണ്ടം വെച്ച് നമ്മൾ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പോലത്തെ പൂജയാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നടക്കുന്നത്. പിതൃക്കളെ ആവാഹിക്കുന്നു, അവർക്ക് പിണ്ടം വെച്ച് ഊട്ടുന്നു, അവരെ പരശുരാമ സ്വാമിയിലേക്ക് സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ പൂജ നടക്കുന്ന അതേ രീതിയിലുള്ള പൂജയാണ് ഇവിടെ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇതിനെ ക്ഷേത്രപിണ്ടം എന്നും പറയാറുണ്ട്, ബലി തർപ്പണമെന്നും പറയാറുണ്ട്. സാധാരണ ഈ ബലികർമ്മത്തിന് കേരളം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ തർപ്പണം എന്ന് പറയാറുണ്ട്, വടക്കേ ഇന്ത്യക്കാർ ശ്രാദ്ധം എന്ന് പറയാറുണ്ട്. ഇവിടെ ബലിയിടുക എന്ന് പറയും, തർപ്പണമെന്നും ശ്രാദ്ധമെന്നും പറയാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ബലിയും തമിഴ്നാട്ടിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ബലിയായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ നടക്കുന്നത് പിതൃപൂജയാണ്. പിതൃപൂജ എന്ന് പറഞ്ഞാൽ ഋഗ്വേദ ബ്രാഹ്മണരുടെ രീതിയിലുള്ള ബലിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ബലിയിടുന്നത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ സ്വാമി? ഇവിടെ നടക്കുന്ന സാധാരണ 41 ബലിയുണ്ട്. അതിനുശേഷം മാസം തോറുമുള്ള മാസബലിയുണ്ട്. ഒരു വർഷമാകുമ്പം ആണ്ടുബലിയുണ്ട്. ആണ്ടുബലിക്ക് പിതൃക്കളെ ഇവിടെ ഇരുത്തുന്നതിന് വേണ്ടി പ്രതിമകളിൽ ആവാഹിച്ച് സമർപ്പിക്കുന്നതിനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ വരാറുണ്ട്. സാധാരണ കർക്കിടഭാവിനും ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് വരാറുള്ളത്. ആടി അമാവാസിക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വരാറുണ്ട് തർപ്പണം ചെയ്യാൻ വേണ്ടി. ഈ ബലി എത്ര വർഷം ഇടണം? ബലി എന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ചെയ്യാം. ചിലവർ 18 വർഷമാകുമ്പോൾ നിർത്തുന്നവരുണ്ട്. എത്ര ചെയ്യുന്നു അത്ര നല്ലത്. നമ്മൾ ഓരോ വർഷം വരിയിടുമ്പോൾ അവർക്ക് ദിവസം ആഹാരം കൊടുക്കുന്നതിന് തുല്യമാണ്. എല്ലാ വർഷവും വരിയിട്ട് അവർക്ക് ദിവസവും ആഹാരം കൊടുക്കുന്നതിന് തുല്യമാണ്. തമിഴ്നാട്ടിൽ ചിലർ 12 വർഷം ഇട്ടാൽ മതിയെന്ന് പറയുന്നു, അത് ശരിയാണോ? അങ്ങനെയല്ല, നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ചെയ്യാം. നമ്മൾ ചിലവർ 12 വർഷമാകുമ്പോൾ വയ്യാത്തവർ ആരോഗ്യമില്ലാത്തവരൊക്കെ ആകുമ്പോൾ പ്രതിമകളൊക്കെ വാങ്ങി സമർപ്പിച്ച് നിർത്തുന്നവരുണ്ട്. പിന്നീടും ബലിയിട്ടാൽ നല്ലത് തന്നെ. പിന്നെ ആരോഗ്യം ഇല്ലാത്തവരാണെങ്കിൽ അതോടുകൂടി നിർത്താം, 13 അല്ലെ 18 അങ്ങനെ ചെയ്തിട്ട് നിർത്താം. പരശുരാമ അവതാരത്തിനും ഈ ക്ഷേത്രത്തിനും ഏതെങ്കിലും ലിങ്കുണ്ടോ സ്വാമി? ലിങ്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ പരശുരാമ സ്വാമി അമ്മയുടെ ബലിയിടാൻ വേണ്ടി തിരുവല്ലത്ത് വന്നിട്ടുള്ളതായിട്ടാണ് ഐതിഹ്യം. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച സമയത്ത് അദ്ദേഹത്തെ ഇവിടെ വന്ന് തർപ്പണം ചെയ്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്, പുരാണത്തിൽ പറയുന്നുണ്ട് പരശുരാമ സ്വാമി. പിന്നെ അതുപോലെ തന്നെയാണോ ആദിശങ്കര സ്വാമിയും? ശങ്കരാചാര്യ സ്വാമിയും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി തർപ്പണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം നദി കടന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിക്കും, എന്നുവെച്ചാൽ ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് പുറത്താക്കും. ആ സമയത്ത് ബ്രാഹ്മണരാരും ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ചടങ്ങിൽ ശ്രാദ്ധത്തിൽ പങ്കെടുക്കില്ല. അദ്ദേഹം ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ തർപ്പണം ചെയ്യും. തർപ്പണം ചെയ്യുന്ന സമയത്ത് 3 ബ്രാഹ്മണർ വന്നിട്ട് ഇതിൽ പങ്കെടുക്കുന്നു. നമുക്ക് ഒരു ബ്രാഹ്മണർക്ക് നല്ലൊരു ചടങ്ങ് നടത്തണമെങ്കിൽ 3 ബ്രാഹ്മണരെങ്കിലും പങ്കെടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ ശ്രാദ്ധത്തിൽ 3 ബ്രാഹ്മണർ വന്നു. ബ്രഹ്മാവ് വിഷ്ണു ശിവനാണെന്ന് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലാവും. അദ്ദേഹം അപ്പോൾ ഇവിടുത്തെ മണ്ണെടുത്തിട്ടാണ് പരശുരാമ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. ശങ്കരാചാര്യ സ്വാമി പ്രതിഷ്ഠ നടത്തിയതായിട്ടാണ് ഈ അടുത്ത കാലം വരെ മണ്ണുകൊണ്ടുള്ള പ്രതിമയായിരുന്നു. ഇപ്പോൾ കുറച്ച് ഒരു 4-5 വർഷത്തിന് മുമ്പാണ് അത് വെള്ളി കൊണ്ടുള്ള പ്രതിമയാക്കിയത്, വെള്ളി പൂശിയത്. ഈ ക്ഷേത്രത്തിൽ വേറെന്തെങ്കിലും ചടങ്ങുണ്ടോ സ്വാമി? പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്, കന്യാവെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. 10-12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മരിച്ചാൽ അവർ പ്രത്യേക ഒരു പൂജ ചെയ്തിട്ട് കുട്ടികളുടെ കാളിപ്പാട്ടം, ചാന്ത, പൊട്ട, കൺമഷി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ പൂജ ചെയ്ത് ഇരുത്തുന്നൊരു പൂജയുണ്ട്. അതിന് കന്യാചാവെന്ന് പറയും, കന്യാവ് എന്ന് പറയും. സ്വാമി, ഇതുപോലെ ബലിയിട്ടാൽ മോക്ഷം കിട്ടുമോ? മോക്ഷം കിട്ടും. എത്ര ശാപം കിട്ടിയ എത്ര മോക്ഷം കിട്ടാത്ത പിതൃക്കൾക്ക് ഇവിടെ ഒന്ന് തർപ്പണം ചെയ്താൽ മോക്ഷം കിട്ടുമെന്നാണ് സങ്കല്പം. ഈ ത്രിവേണി സംഗമം എവിടെയാണോ ഉള്ളത്? ത്രിവേണി സംഗമമുണ്ട്. പാർവതി പുത്തനാറ്, കരമനയാറ്, കിള്ളിയാറ് ഇങ്ങനെ 3 ആറുകൾ ചേർന്ന ത്രിവേണിയുണ്ട് ഇവിടെ. ഇവിടെ തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്നു, നമ്മുടെ അസ്ഥിയെ കുളിക്കുന്ന ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ബലിയിട്ടിട്ട് ഈ ത്രിവേണി ആറ്റിൽ കുളിക്കണോ? ആ കുളിക്കണം, യഥാർത്ഥത്തിൽ കുളിക്കണം. ഇവിടെ കുളിക്കൽ കുറവാണ്, വെള്ളം മോശമായതുകൊണ്ട് കുളിക്കുന്നില്ല, പകരം ഷവറിലാണ് കുളിക്കുന്നത്. ലേഡീസിന് ഡ്രസ്സ് മാറാൻ സൗകര്യമുണ്ടോ സ്വാമി? ലേഡീസിന് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റുകൾ സ്ത്രീകൾക്കുണ്ട്, പുരുഷന്മാർക്കും വേറെ ഉണ്ട്. പിന്നെ ആറിൻ്റെ നദിയുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്, അത് ഭയങ്കര ചെടിയായിട്ട് കിടക്കുന്നുണ്ട്. അത് കുറേ നാളായിട്ട് ആളുകളൊക്കെ പരാതി പറയുന്നൊരു സംഭവമാണ്. മന്ത്രിമാരും എല്ലാവരും വന്ന് നോക്കിയിട്ടുണ്ട്. അത് പക്ഷേ ഇത് പുരാവസ്തുവിൻ്റെ അമ്പലമായതുകൊണ്ട്
കുറേയൊക്കെ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം വികസന പ്രവർത്തനങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ അനുവാദം കിട്ടണമെങ്കിൽ, കാരണം നമ്മൾ എന്തെങ്കിലും പൊളിച്ചു പണിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരുടെ അനുവാദം വേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വികസനം പെട്ടെന്ന് നടക്കില്ല. കേരളത്തിൽ പരശുരാമൻ ക്ഷേത്രം ഇവിടെ മാത്രമാണോ ഉള്ളത്? ആ, പരശുരാമ സ്വാമിയുടെ ഏക ക്ഷേത്രമാണ് തിരുവല്ലത്ത്. തർപ്പണം ചെയ്യുന്നത്? തർപ്പണം ഇഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ട്. വർക്കലയുണ്ട്, പിന്നെ തിരുനാവയുണ്ട്, പിന്നെ ചേലാമറ്റമുണ്ട്, പിന്നെ ഐവർമഠമുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ തർപ്പണം ഇവിടെ മാത്രമേ ഉള്ളൂ. ആ, അത് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് ലോകത്തിൽ തന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തും നദിയുടെ കരയിൽ, ആറിൻ്റെ കരയിൽ, കായലിൻ്റെ കരയിൽ, കടൽ തീരത്ത് അങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെ മാത്രം ക്ഷേത്രത്തിനുള്ളിൽ തർപ്പണമുണ്ട്. ഈ ക്ഷേത്രത്തിൽ വേറെ വല്ല വിശേഷമുണ്ടോ സ്വാമി? വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ ദുർമരണത്തിന് പ്രത്യേക ബലിയുണ്ട്. ദുർമരണത്തിന് നമ്മൾ ചതുർബാഹു രൂപം വെച്ച് ബലിയിട്ട് സമർപ്പിക്കുന്ന 41-ാം ദിവസം, അതിനുശേഷം മാസം തോറും ചെയ്തിട്ട് ഒരു വർഷം ഇവിടെ നിലനിർത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഏതാ? ഇവിടെ പ്രതിമയൊക്കെ വെച്ച് ബലിയിട്ട് ക്ഷേത്രത്തിൽ തന്നെ പരശുരാമ സ്വാമിയിലേക്ക് സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇവിടെ. അത് ഒരു വർഷം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഇതുവരെ സമർപ്പിക്കാൻ പറ്റും. ഇതിനുവേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. പല ജില്ലകളിൽ നിന്ന് ഇവിടെ വന്നിട്ട് സമർപ്പിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഹിന്ദിക്കാർ, പിന്നെ വിദേശികൾ വരാറുണ്ട്. പിന്നെ അവർക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഒരു ചിലപ്പോൾ റഷ്യയിൽ നിന്നൊക്കെ 23-25 പേരൊക്കെ ഒരുമിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തർപ്പണം ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ക്രൊയേഷ്യ എന്നൊക്കെ വന്നിട്ടുണ്ട്. ക്രൊയേഷ്യ, റഷ്യ, പിന്നെ ശ്രീലങ്ക, അമേരിക്ക, അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ഹരേരാമ ഹരേകൃഷ്ണൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നീട് വിദേശ രാജ്യങ്ങളിൽ നിന്നും വരാറുണ്ട്. ഈ ബലിയിടാൻ ഏകദേശം എത്ര രൂപ ചെലവഴിക്കും? ഇവിടെ ക്ഷേത്രമുണ്ടോയെന്ന് പറഞ്ഞാൽ ബലി തർപ്പണമാണ്. അതിന് 75 രൂപയാണ് ടിക്കറ്റ്. തിലഹോമത്തിന് 50 രൂപ. തിലഹോമം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്കിടെ മുക്തിക്ക് വേണ്ടി ചെയ്യുന്നൊരു പൂജയാണ് തിലഹോമം. പിന്നെ അർച്ചനയുണ്ട്. അർച്ചനയ്ക്ക് 15 രൂപ. ഇത് ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ്. നമ്മുടെ ദേവസ്വം റേറ്റാണ് എല്ലാത്തിനും. പിന്നെ നമ്മൾ ആണ്ടുവരി ഇടുമ്പോൾ വഴിപാടും എല്ലാം കൂടെ കൂട്ടി 390 രൂപയാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. പിന്നെ പൂജാ സാധനത്തിന് 500 രൂപ. ഒരാളാണ് 500 രൂപ. ആൾ കൂടുന്നതനുസരിച്ച് 100 രൂപ വെച്ച് കൂടും ടിക്കറ്റ്. അതുപോലെ ഒരാൾക്ക് 390 ആണെങ്കിൽ പിന്നെ വരുന്നവർക്കൊക്കെ 90 വെച്ചാണ്. പിന്നെ ഇവിടുത്തെ ആദ്യ ബലി എന്ന് പറഞ്ഞാൽ 41 ബലിയാണ് ഫസ്റ്റ് ബലി. ഒരാൾ മരിച്ചാൽ 41-ാം ദിവസമാണ് ക്ഷേത്രത്തിനുള്ളിൽ ബലി തുടങ്ങുന്നത്. അതിനുശേഷം മരിച്ച നാളെ തോറും ബലി ഇടണം. മരിച്ച നക്ഷത്രം നോക്കിയാണ് ബലിയിടുക. തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ തിഥി നോക്കി ചെയ്യാറുണ്ട്. ഒരു വർഷമാകുമ്പോൾ മരിച്ച മലയാള മാസം നക്ഷത്രം, അല്ലെങ്കിൽ മരിച്ച മലയാള ആ മാസവും തിഥിയും വരുമ്പോൾ നമ്മൾ ആണ്ടുവരിയായിട്ട് എടുക്കുന്നു. അന്ന് നമ്മളിവിടെ പ്രതിമയൊക്കെ വെച്ച് ബലിയിട്ട് സമർപ്പിക്കാറുണ്ട്. അതിനായിട്ട് ഇഷ്ടംപോലെ പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരാറുണ്ട്. എൻ്റെ പേര് കണ്ണൻ. ഞങ്ങൾ വേലയാകും പാകേ. இந்த கோயில் எத்தனை வருஷமா வேலை பார்க்குறீங்க? இப்போ இந்த கோயில் வந்து 2 வருஷம் ஆச்சு. இதுக்கு முன்னாடி? அதுக்கு முன்னாடி இந்த திருவந்திரம் குரூப்பில் வேறு நிறைய கோவில் இருக்குது. ஆ, 3 வருஷத்து ஒருக்கா மாறிட்டு இருக்கும். ஆமாம், ட்ரான்ஸ்ஃபர். ஆமாம், ட்ரான்ஸ்ஃபர், ஜென்ரல் ட்ரான்ஸ்ஃபரில் வந்து. இந்த கோயிலுக்கு போக்குவரத்து வசதிலாம் எப்படி சார்? திருவனந்தபுரத்தில் பஸ் ஸ்டாண்ட்லேருந்து இறங்கி அங்கேருந்து ஒரு 7 கிலோமீட்டர் கோவளம் பீச் போகக்கூடிய பாதை. எந்த பஸ்ஸில் வரணும்? கோவளம், விழிஞ்சம், வெங்கானூர், அப்படியுள்ள ஏகப்பட்ட பஸ் இருக்குது. ஆட்டோ வசதி? ஆட்டோ வசதியும் இருக்குது. லாட்ஜி வசதிலாம் எப்படி? பக்கத்துலேயே இருக்கா? லாட்ஜி இங்கே பக்கத்தில் இருக்குது, அரை கிலோமீட்டர் தள்ளி இருக்குது.